ാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദം ട്രെൻഡിങ്. അതെ, വിവാദമാവുന്നതിനനുസരിച്ച് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബോച്ചേട്ടി ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും ഉണ്ട്. 11 ലക്ഷം പേർക്ക് 24 കോടി നൽകി ആ ഭാഗ്യവാന്മാരെ കാണാനും ആ നറുക്കെടുപ്പ് ഫലങ്ങളൊക്കെ അറിയാനും വേണ്ടിയിട്ട് ഇന്ന് അതെല്ലാ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ന് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോച്ചേട്ടിയുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാന കാരണം അതിനൊരുപാട് നെഗറ്റീവുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയവും മുമ്പോട്ട് പോക്കും. അതുകൊണ്ട് എനിക്കധികം പരസ്യത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല, അങ്ങനെ പോകുന്നു. അല്ല, ചെയ്താലല്ലേ വിവാദം ഉണ്ടാവുള്ളൂ. വിവാദം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് സൈൻ. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ വളർച്ച നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ്, വിജയിക്കുന്നുണ്ട്, ആർക്കെങ്കിലും അതിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിവാദം ഉണ്ടെങ്കിൽ അത് കറക്റ്റാണെന്ന് അർത്ഥം. വിവാദം ഇല്ലെങ്കിൽ അത് സൈലന്റ് ആണ്, ഒരു മൂലയിലാണ്, ആരും അത് നോക്കിയിട്ടോ ഇല്ല അറിഞ്ഞിട്ടോ ഇല്ല, അതിനെ കുറിച്ച് പറയാനില്ല. അപ്പോൾ അത് വളരെ ശക്തമായിട്ട്, വിവാദമില്ലാത്ത ഒരു വ്യക്തികളും പ്രസ്ഥാനങ്ങളും പ്രോഡക്റ്റും ഇന്ന് വിജയിച്ചിട്ടില്ല. വിവാദം ഉണ്ടാവും അതിനെ കുറിച്ചിട്ട്, അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്ലസ് മാർക്ക്. ഇനി അതിൻ്റെ മറ്റേ സ്ക്രാച്ച് ആൻഡ് വിൻ വേർഷൻ വരുന്നുണ്ട്. പുതിയൊരു സമ്മാന പദ്ധതിയാണ് സ്ക്രാച്ച് ആൻഡ് വിൻ. മറ്റേത് നറുക്കെടുത്ത് സമയമെടുത്ത് പിറ്റേ ദിവസമാണല്ലോ പ്രൈസൊക്കെ കിട്ടുക. ഇത് നമ്മൾ ഉരച്ചു നോക്കിക്കഴിഞ്ഞാൽ, സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാം. അതാണ് സ്ക്രാച്ച് ആൻഡ് വിൻ, ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കോടീശ്വരനാവാം, സ്പോട്ടിൽ തന്നെ കാശ് കിട്ടും, അങ്ങനെയുള്ളൊരു സംവിധാനമാണ്. ആൾക്കാർക്കൊക്കെ ഇതൊരു സത്യത്തിലൊരു അഡിക്ഷനാണ്. ഒരു അപ്പം അത് അപ്പപ്പോൾ കിട്ടുക എന്നുള്ളത് ഒരു അഡിക്ഷനാണ്. അതൊരു ഒരു ഇതിപ്പോൾ 10 ലക്ഷം രൂപ വരെയാണ്. ചില ദിവസം 10 ലക്ഷം, ചില ദിവസം കാറ്, ചില ദിവസം ഐഫോണ്, അങ്ങനെ ഫ്ലാറ്റ്, പല തരത്തിലുള്ള സമ്മാനം പല ദിവസങ്ങളിലായിട്ട് അങ്ങനെയാണ്. സ്ക്രാച്ച് ആൻഡ് വിന്നും വരുന്നുണ്ട്, ഇതുപോലെ തന്നെ സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇപ്പം ഇന്നത്തെ റിസൾട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 24 കോടി രൂപ 11 ലക്ഷം ആൾക്കാർക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ബോച്ചേട്ടിയുടെ സെൻറ്ററുകൾ കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ അവൈലബിലിറ്റി കൂട്ടിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പേർക്ക് കിട്ടാൻ താമസം വന്നു, പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. പിന്നെ പലർക്കുള്ളൊരു തെറ്റിദ്ധാരണ, 40 രൂപ ഓൺലൈനിൽ അടച്ചാൽ ടിക്കറ്റ് അപ്പം തന്നെ കിട്ടും. ബോച്ചേറ്റി വീട്ടിലേക്ക് വരുന്ന വിചാരിക്കണം, വരില്ല. അത് ലോജിസ്റ്റിക്സ് ഡെലിവറിക്കുള്ള ചാർജ് വേറെ കൊടുക്കണം. അത് കൊടുക്കാതെ പലരും കാത്തിരുന്നിട്ട് ബോച്ചേറ്റി കിട്ടിയില്ല എന്ന് സമൂഹ മാധ്യമത്തിൽ പറയുന്നുണ്ട്. അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അവർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും പോയി കളക്ട് ചെയ്യാം. ചിലർ അപ്പപ്പോൾ കളക്ട് ചെയ്യും, ചിലർ മാസത്തിൽ കളക്ട് ചെയ്യും, എപ്പോൾ വേണമെങ്കിലും കളക്ട് ചെയ്യാവുന്ന. അതെ, വയനാട് പോയിരുന്നു ഞാൻ. ഇപ്പൊ മാത്രമല്ല, 4 വർഷം മുമ്പ് പുത്തുമലയിൽ പ്രശ്നം ഉണ്ടായപ്പോഴും പോയിരുന്നു. അവിടെ നിന്ന് നമ്മൾ വേണ്ട ലാൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഇപ്രാവശ്യം 2 ദിവസം ഞാൻ അവിടെ വർക്ക് ചെയ്തു. പോച്ചെ ഫാൻസ് ഒരുപാട് ദിവസം അവിടെ ഉണ്ടായിരുന്നു, എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവിടെ സ്ഥിതിവിശേഷങ്ങൾ വളരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ മലയാളികൾ വളരെ ഇതാണ്. ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കാനും, ഇഷ്ടം പോലെ സ്ഥലം, വീട്, തുണി, എല്ലാ സാധനങ്ങളും വേണ്ട പോലെ ആയിട്ടുണ്ട്. അത് വലിയൊരു കരുതലാണ്. വേറെ ഒരു സ്റ്റേറ്റിലും ഒരു രാജ്യത്ത് ഇതുപോലെ ഉണ്ടാവില്ല എന്നതാണ് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിലും 34 കോടിക്ക് ഇറങ്ങിയപ്പോൾ 5 ദിവസം കൊണ്ട് മലയാളികൾ അതങ്ങ് തന്നു. ഒരു സഹോദരൻ്റെ തല വെട്ടാതിരിക്കാൻ, ജീവൻ രക്ഷിക്കാൻ. മലയാളികൾ ലോകത്തിന് മാതൃകയാണ്. വളരെ സ്നേഹമുള്ളവരാണ്. പ്രത്യേക ഒരു വികാര ജീവികളാണ് മലയാളികൾ. നമുക്ക് അഭിമാനിക്കാം മലയാളികൾക്ക് ലോകത്തിൻ്റെ മുമ്പിൽ. എന്ന് പറയുമ്പോൾ പോലും നെഗറ്റീവിൻ്റെ പുറകെ ജനങ്ങൾ പോകുന്നു. അപ്പം താങ്കൾക്കാലും അറിയാം, അതുകൊണ്ടാണ് ഇപ്പം പലപ്പോഴും ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്, ജനങ്ങൾ അതിൻ്റെ പുറകെ പോകുന്നു പറയുന്നത്. എവിടെയാണ് ഈ മലയാളികൾക്ക് ഈ പ്രശ്നമുള്ളത്? ഈ നെഗറ്റീവിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ നല്ല കാര്യങ്ങളൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഈ പ്രശ്നം വരുന്നത്? അത് പ്രകൃതി നയമാണ്. നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. ഇപ്പം നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സംഭവം നെഗറ്റീവ് അടിക്കും, പലതും നമ്മൾ ചെളിവാരി എറിയൊക്കെ ചെയ്യുമെങ്കിലും അതൊക്കെ ഒരു ടൈം പാസ് പോലെയാണ് മലയാളികൾ കാണുന്നത്. നെഗറ്റീവ് അടിക്കാമെന്നൊന്ന് പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞു, അതൊക്കെ ഒരു ഒരു നെഗറ്റീവ് പറഞ്ഞെങ്കിലും ഒരു അത്യാവശ്യ നേരത്ത്, ശരിയായ ഒരു ആവശ്യം നേരത്ത് ഇതെല്ലാം മറന്നുകൊണ്ട് ജാതി, മതം, രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് ജനങ്ങൾ ഒന്നിച്ചു നിന്നിട്ട്
അങ്ങോട്ട് ഒരു മലയാളി സഹോദരന് അല്ലെ ഒരു പ്രശ്നത്തിനൊപ്പം നിൽക്കും ആ ഒരു മനസ്സുണ്ട്. ബാക്കിയൊക്കെ ഇതിനിടയിലൊക്കെ ടൈം ബീയിങ് ഉള്ള ചില ഇടികളും കുത്തുകളും വരവെപ്പും അതും ഇതൊക്കെ ഉണ്ടാവും, മനുഷ്യനല്ലേ. നമ്മള് സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു, 100 വീട്ടുകാർക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആദ്യ ദിവസം തൊട്ടിട്ട് തന്നെ നമ്മുടെ ഒരു 5 ആംബുലൻസ് അവിടെ ഓടിയിരുന്നു. പിന്നെ വസ്ത്രം, ഭക്ഷണം, അങ്ങനെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ദിവസേന അവിടെ സപ്ലൈ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഈ സ്ഥലം കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആൾക്കാർ വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, പരീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് പേര് അതെ 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 പറയാവുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നെഗറ്റീവുകൾ ഉണ്ടാവാറുണ്ട്, അത് ഞാൻ പോസിറ്റീവ് ആക്കി മാറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ അതിന് എന്താണെന്നറിയാം, സത്യമുണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അത് സത്യസത്യമായി പുറത്തേക്ക് ഒരു ദിവസം വരും എന്നതാണ്. ഇപ്പോൾ സമ്മാനം കിട്ടണില്ല എന്ന് പറയുകയുണ്ടായി, പക്ഷേ ഇന്നത്തെ മീഡിയ എടുത്ത് നോക്കിയാൽ കാണാം, 11 ലക്ഷം പേർക്ക് 24 കോടി രൂപ കൊടുത്തു. രേഖാമൂലം ക്യു ആർ കോഡ് സ്കാൻ ചെയ്തറിയാം, ബാങ്കിൽ നിന്ന് അക്കൗണ്ട് വഴി പോയിട്ടുള്ളതാണ്. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നും ഇന്നല്ലെങ്കിൽ നാളെ പുറത്തേക്ക് വരും പോസിറ്റീവായിട്ട്. അതാണ്, സോ കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്. ലവ് യു എവരിബഡി, യു ആർ ഓൺ വാച്ച്. യെസ്, ഷമീർ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ സൺ എഡ്യൂക്കേഷൻ്റെ ഉദ്ഘാടനമായിട്ടാണ് ഇവിടെ ഉള്ളത്. എനിവേ, ഇറ്റ്സ് റിയലി ഗ്രേറ്റ് തിങ് ഇറ്റ്സ് ഹാപ്പനിങ് ഹിയർ. സൺ, അതിൻ്റെ ക്യാപ്ഷൻ കറക്റ്റായിട്ട് പ്രാക്ടിക്കലായിട്ട് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. ലേൺ, പഠിക്കുക, വളരുക, ഷൈൻ. വളർന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കുക, അർമാദിക്ക് ആറാട് വിജയം ആഘോഷിക്കുക, അവിടെ എത്തും എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒന്ന് തിളങ്ങും. നമുക്ക് കുട്ടികളെ തിളക്കത്തിലാക്കി കൊണ്ടുവരികയാണ്, ഒരു ഫ്യൂച്ചറിലേക്ക് എത്തിക്കുന്ന വളരെ നല്ലൊരു പ്രസ്ഥാനമാണ്. ഇന്നിവിടെ എത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഗ്ലോബൽ ലീഡർ ഇൻ ജോബ് ഓറിയൻറ്റഡ് സ്കില്ലിംഗ്, ഒരുപാട് തൊഴിലവസരങ്ങൾ. അതുപോലെ ബോച്ചെ ഗ്രൂപ്പും ഇവിടെ ഒരുപാട് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ട്. അതിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെയുള്ള പ്ലാനുകളുണ്ട്, ഭാവി പദ്ധതികളുണ്ട്. നമുക്ക് ഒരുപാട് ആൾക്കാരെ ആവശ്യമുണ്ട് ബന്ധപ്പെട്ടിട്ട്. എനിവേ, ബ്രാൻഡ് അംബാസഡർ അല്ല വരണമെന്ന് പറഞ്ഞു, അപ്പോൾ വന്നു. അതിൻ്റെ ഭാഗമായി സന്തോഷമുണ്ട് ഭാഗമാവാൻ എന്നുള്ള എൻ്റെ എല്ലാ സപ്പോർട്ടും മറ്റാവുന്നതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്.